പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാക്കഞ്ചേരി ചന്തയാണ്. കാക്കഞ്ചേരി ചന്ത നമുക്കൊക്കെ അറിയാം, ചേളാരി ചന്ത ഇപ്പോൾ ചേലാമ്പ്രയിലെ കാക്കഞ്ചേരിയിലാണ്. അപ്പോൾ ഈ ഒരു ചൊവ്വാഴ്ചയും വരുന്ന ചൊവ്വാഴ്ചയും പെരുന്നാൾ ചന്തയായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കന്നുകൾ, പോത്ത്, പശു, കാള, ആട് ഇങ്ങനെയുള്ള കന്നുകൾ, അടിപൊളിയുള്ള കന്നുകൾ ഇന്നത്തെ ചന്തയിലുണ്ട്. ഈ ഒരു ചന്തയിലും വരുന്ന ചന്തയിലും ഇതുപോലെയുള്ള ഹരിക്കൊമ്പൻ പോത്തുകളൊക്കെ ഈ ചന്തയിലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ ഹൊലൂയത്ത് അറക്കാൻ വേണ്ടി നല്ല സൈസുള്ള, ഒരു കേടുപാടും കൂടാത്ത, 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള അല്ലെങ്കിൽ 1 വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളൊക്കെയാണ് ഇതിന് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കന്നുകളായിരിക്കും ഈ ഒരു ചൊവ്വാഴ്ചയും വരുന്ന ചൊവ്വാഴ്ചയും ഈ നമ്മുടെ കാക്കഞ്ചേരി ചന്തയിലുണ്ടാവുക. അപ്പോൾ ചന്തയിലെ ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൈസ് നല്ല അരിക്കൊമ്പൻ പോത്തുകൾ ഈ ഒരു ചന്തയിൽ തന്നെ ഉണ്ട്. അടുത്ത ചന്തയിലും ഇതുപോലെ തന്നെ ഉണ്ടാകും. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ചേലാമ്പ്രയിലെ കാക്കഞ്ചേരിയിലെ ഈ ആഴ്ചത്തെ പെരുന്നാൾ ചന്ത ഒന്ന് കണ്ടു നോക്കാം. നല്ല കന്നുകളുണ്ട്, ഒരുപാട് കന്നുകളുണ്ട്. വലിയ പെരുന്നാളിന് ഒന്നിയ താറക്കാനുള്ള നല്ല സൈസ് അടിപൊളി സാധനങ്ങൾ. ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇല്ല, മുതലിന് പൈസ കൊടുക്കേണ്ടി വരും അല്ലേ? അടിപൊളി. ഇവിടെ ഡിസ്കൗണ്ട് ഉള്ള കച്ചവടക്കാരുണ്ട്, ഇവരൊക്കെ പഴയ കച്ചവടക്കാരാണ്, ഡിസ്കൗണ്ട് ഇല്ലാത്ത കച്ചവടക്കാരാണ്. നല്ല അടിപൊളി കന്നുകളുണ്ട് കേട്ടോ. അടിപൊളി സൈസ് ഉള്ള പോത്തുകുട്ടികളുണ്ട് കേട്ടോ ഈ ഒരു ചന്തയില്. നല്ല സൈസ് ഉള്ളതേ അല്ലെ? എന്തൊക്കെ വില വില പാകണോ? ആ ഈ ആഴ്ച പാകണ്ട്. അതൊരു പെരുന്നാൾ ഓഫറാണോ? അടുത്താഴ്ച കൂടാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ ആഴ്ച ഒരു ഓഫറുണ്ട്. അടുത്ത ആഴ്ച പെരുന്നാൾ അടുത്തു വരുംതോറും കന്നുകൾക്ക് വില കൂടുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അടുത്താഴ്ച റേറ്റ് കൂടുക. ഈ ആഴ്ച കുറച്ച് ഓഫറുകൾ ഉണ്ട് തോന്നുന്നുണ്ട്. ആ ഒരു എന്തൊരു ഓഫറുണ്ടോ? ഓഫറെന്നല്ലേ ഇവിടെ ഫുൾ ഓഫറാണ്. പെരുന്നാളായിട്ട് ഈ ആഴ്ച അടുത്ത ആഴ്ച ഓഫറാണ്. ഓഫറാണ് പൈസ വരണ്ടേ? ഈ ആഴ്ച കന്ന് വെക്കേണ്ട ദിവസമല്ല. ഈ ആഴ്ച 500 രൂപ വില. കന്നിന് വിലയാണ് അല്ലേ? വന്നിട്ട് ചന്തയില് പോത്തും കുട്ടിക്ക് 2000-3000 എന്നൊക്കെ ഉള്ളത് ഫേക്കാണെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ വെറും കള്ളത്തരാണ്. അപ്പൊ അതാണ്. അത് അത്ര കേൾക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായം. കന്നിന് എന്നും വില തന്നെയാണ്. അത് നിലവാരമുള്ള സാധനമാണെന്നാണ് പുള്ളി പറയുന്നത്. നമ്മളാന്നാണോ? വൈ നമ്മളാന്നാ? ആ ഞാൻ പറഞ്ഞു പഴപ്പാണ്.
അകലെ മാറി നിൽക്കുന്ന എല്ലാവർക്കും അടുത്ത് വന്ന് പരിചയപ്പെടാം. ഈ ആഴ്ച ഭാഗണ്ടോ? ഈ ആഴ്ച ഭാഗണ്ടോ? ഈ ആഴ്ച ഭാഗണ്ടോ? പൊതുന് ഭാഗമില്ല, വിലയാണ്. വിലയാണ് അല്ലേ? അപ്പൊ ഒരു പെരുന്നാൾ വിലയാണോ? പെരുന്നാളിന്റെ വിലയാണ്. പെരുന്നാളിന്റെ ഉദയത്തിന്റെ പോത്തിന്റെ വാങ്ങണ സമയമായി തുടങ്ങി. ആ അപ്പൊ അതിന്റെ ഒരു വില ഉണ്ട്. നല്ല കുറുമ്പുണ്ടല്ലേ? പുതിയയുടെ സത്ത നമ്മുടെ മരുന്ന് എല്ലാവർക്കും പരിചയപ്പെടാം. നമ്മുടെ മരുന്ന് എല്ലാവരും പരിചയപ്പെടണം. ഞാൻ എല്ലാവരും തേടി വരുമായിരുന്നു, കാരണം ഇതിനെ കുറിച്ച് അറിയില്ല എന്ന് പറയാം. പക്ഷെ എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന അത്ര അളവിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ട് കൈ തൂർന്ന സൈസ ഇതിപ്പോ എത്ര നമ്മൾ ചോദിക്കണേ? ആറേമുക്കാൽ ഉറുപ്പ്യ. എത്ര ഇന്റൽ ഉണ്ടാവും? ഒരു ഇന്റൽ മേല ഉണ്ടാവില്ല അല്ലേ? രണ്ടിന്റെ വരുന്നുണ്ടാവോ? രണ്ടിന്റെ രണ്ടര കിൻഡലാണ് മതിപ്പിട. എന്തേലും കന്നിന് എന്താ വഴി മൊത്തം? ഈയാഴ്ച കുഴപ്പമില്ല, കുറച്ച് വിലയാണ്. ഒരു വിലയാണ്, പെരുന്നാൾ ചന്തല്ലേ. ഒരു പെരുന്നാൾ ചന്തയുടെ വില ഉണ്ട്. നല്ല സാധനം ഉണ്ടോ? സാധനമാതിരി സാധനം നല്ല അടിപൊളി. ഉദയത്തിന് പറ്റിയ സൈസ്, സ്ക്രാച്ചും കിച്ചൊന്നും ഇല്ല സാധനം ഉണ്ടെന്ന് തോന്നുന്നത് അല്ലേ? നല്ല വെയിറ്റ് ഉള്ളുണ്ട്. വെയിറ്റ് ഉള്ളുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോ ഒരു 70 കിലോ മുതൽ ഒരു 3.5 കിൻഡൽ വരെ മുതൽ ഇന്നുണ്ട്. ഇന്നത്തെ ചന്തയുണ്ട്. അപ്പൊ അടുത്താഴ്ച എനിക്ക് ഇതിലാണ് കൂടുതലേ. ആ അടുത്താഴ്ച, ഈ ആഴ്ച അടുത്താഴ്ച കൂടി ഒരു പെരുന്നാൾ ചന്തയുടെ ഒരു ഒരു കന്ന് ഇറക്കം ഉണ്ടാവും. കച്ചവടം നടക്കട്ടെ. കച്ചവടം അടിച്ചിട്ടുണ്ട്. നല്ല സൈസ് സാധനങ്ങളാണ്, അടിപൊളി സാധനങ്ങളാണ്. നല്ല ചെറിയ 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 സാധനങ്ങളാണ്, നല്ല അടിപൊളി. ആ എന്താ അത് മുതല്? ഏയ് ഏതാ സാധനം? വില വില എന്ന് പറഞ്ഞ പെരുന്നാൾ വരെ ആണോ? പെരുന്നാളായില്ലേ? ആ അതിന്റെ ഒരു വിലയാണ്. അപ്പൊ നമുക്ക് അറക്കള്ള വാങ്ങില്ലേ? അറക്കള്ള വാങ്ങണേ. ആ അപ്പൊ ഈ ഒരു ചന്തയും അടുത്ത ചന്തി ഒരു പെരുന്നാൾ ചന്ത ആവും അല്ലേ? പെരുന്നാൾ ചന്ത ആവും. അതിന്റെ ഒരു ടൈറ്റ് ഉണ്ട്, ചുറ്റുപാടുപ്പുണ്ട്. സാധനം നല്ല ഉണ്ടല്ലോ അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ആ എത്ര ഇവിടെ ഏറ്റവും തൂക്കമുള്ള ഒരു പെങ്ങളും ഒരു 60 നിലക്ക് ഏറ്റവും തൂക്കമുള്ള ഇവിടെ ഈ ചന്തയിൽ പോയതാ? എത്ര കിലോ ഉണ്ടാവും? എത്ര തൂക്കമുള്ള ഏറ്റവും വലിയ പോത്തിന് എത്ര തൂക്കമുള്ള? 400 കിലോയുള്ള പോത്തൊക്കെ അവിടെ ഉണ്ട്. ഇന്ന് 400 കിലോ ഉള്ള പോത്തുണ്ടോ? ലാസ്റ്റിലുണ്ട്. ആ ആ അപ്പൊ അത് ഇപ്പൊ നിങ്ങൾ 60 രൂപയാണോ വാങ്ങിയ കൂടുതൽ? മുടിയളച്ചിലോ അങ്ങനൊക്കെ വാങ്ങാം. അങ്ങനത്തെ വേണം അത്ര വെയിറ്റ് ഉള്ള പോത്ത് പോവും അല്ലേ? 60 രൂപക്ക് അങ്ങനെ പോത്ത് വാങ്ങി വെക്കൂല. ആ നിങ്ങൾ നല്ല ചെറിയ ഇളയ സാധനം. ആ ഇന്ന് പോത്ത് വാങ്ങിയോ? പോത്ത് വാങ്ങിയോ? എത്ര വാങ്ങി? നാലെണ്ണം വാങ്ങിയത്. അപ്പൊ അടുത്ത ചന്തയിലും ഒന്ന് വന്ന് നോക്കൂലേ? വരും വരും. ഓക്കെ. നമ്മുടെ ചന്തയില് കന്നുകാലി കച്ചവടം മാത്രമല്ല, എല്ലാത്തരം കച്ചവടങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ചന്തയിലുള്ള മറ്റു കച്ചവടക്കാരുടെ അടുത്തൊന്ന് പോയി നോക്കാം. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ മുഹമ്മദ് സാഹിബിൻ്റെ അത്തർ കടയിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ അത്തർ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് മറ്റു കടയിലേക്ക് പോവാം. നമ്മുടെ ഈ ഒരു ചന്തയുടെ നല്ല മണം എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് സാഹിബാണ്.
ശരി. ഈ ചന്ത ശരിക്ക് നല്ല സ്മെല്ല് എന്നുള്ളത് മുഹമ്മദ് സാഹിബിന്റെ അടുത്ത് നിന്ന് അടിച്ചു വീശുന്ന കാറ്റിൽ നിന്നാണ് വരുന്നത്. മുഹമ്മദ് സാഹിബ് എങ്ങനെയുണ്ട് ഇന്നത്തെ കച്ചവടം? പെരുന്ന കച്ചവടം ഉണ്ടോ? ഇല്ല. ആ പെരുന്ന കച്ചവടം അടുത്ത ചന്തക്കൊക്കെ ആവുമ്പോ ഉണ്ടാവൂലേ? ആ അല്ല, പെരുന്ന കച്ചവടം ആവുന്ന സമയത്ത് ഈ പോത്തിനല്ലേ കൂടുതൽ ഫോളോവരുണ്ടാവുക? ഈ അത്തറിനും കൂടെ കൂടുതൽ ആൾക്കാരുണ്ടാവോ? ഇതൊരു സീസൺ കച്ചവടം അല്ലേ, എല്ലാ സമയത്തും പോകുന്നൊരു കച്ചവടം അല്ലേ അല്ലേ? ആഹാ, അതുകൊണ്ട് പെരുന്നാളായാലും പെരുന്നാൾ കഴിഞ്ഞാലും മുഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ ചന്തയിൽ വരുന്നതൊക്കെ മുഹമ്മദ് സാഹിബ് നമ്മുടെ ഈ ചന്തയുടെ ഈ ഒരു മൂലക്കിൽ അത്ര വെക്കുന്നുണ്ട്. നല്ല അടിപൊളി വിവിധ മണങ്ങളുള്ള വെറൈറ്റി ഐറ്റംസ് ആട്ടാ പുള്ളിന്റെ കയ്യിലുള്ളത്. അപ്പോ അടിപൊളിയാട്ടാ. ആ പുതിയ ഐറ്റംസ് ഏത് വന്നതാ? നല്ല വന്നുള്ള കേസ് ഏത്? ഒരാഴ്ച മണം നിൽക്കാൻ പറ്റി കുളിക്കാൻ. അപ്പൊ നമുക്ക് മുഹമ്മദ് സാഹിബ് ഒരു അടിപൊളി സ്ഥാനം തരുന്നുണ്ട്. അതൊന്ന് വാങ്ങട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഔഷധങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കൂടെ ദേവദാരം എന്ന് പറയുന്ന ഔഷധം, അതിന്റെ ഔഷധ ഗുണം, വേദന, മുട്ടുവേദന, കണ്ണുവേദന മലക്കല്ലാണ് സ്വാഭാവികരും തൊണ്ടവേദനയും കഴപ്പത്തിന് ജലദോഷം ഭൂകളും എല്ലാം നമുക്ക് വരാൻ പറ്റും. അപ്പം സ്വാഭാവികരും ലോക്കോട്ട് കണ്ടല്ല ജോഡിക്ക് ജോഡി 300 എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കോഴിയുണ്ട്, ലവ് ബേഡ്സ് ഉണ്ട്, താറാവുണ്ട്, വ്യത്യസ്ത തരം കോഴികളുണ്ട്. വ്യത്യസ്ത തരം കോഴികളുണ്ട് അല്ലേ? വിവിധ തരം വിത്തുകളാണ്, ചേന, ചേമ്പ് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞള് രണ്ടു മൂന്ന് കേസ് മഞ്ഞൾ ഉണ്ടല്ലോ. അതാ മഞ്ഞള് പല കേസും എല്ലാം വിത്താണല്ലേ. കുമ്മായ കുമ്മായ ഈ ഒരു മഴക്കാലത്ത് ഏറെ ആവശ്യമുള്ള ഒരു സാധനമാണല്ലേ. കാരണം ഈ പൂപ്പ് മറ്റു കാര്യങ്ങള് അതുകൊണ്ടുണ്ട്. ഇത് എന്താ മറ്റേ കൂവാണോ? ആ വെള്ളക്കൂവ, പിലാത്തിക്കൂവ. ആ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല അല്ലേ. ഇത് വിത്താണോ അല്ലെങ്കിൽ കഴിക്കാനുള്ളതാണോ? ഏ രണ്ടു നടക്കൂ. ആ ഇത് വിത്തായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ കഴിക്കും, പിഴുകി തിന്നും ചെയ്യണ്ട. ഈ കുകപ്പൊടി തിന്നാണോ വരുന്നത്? ഇതില്ല, ഇതിന് എടുക്കുന്നുണ്ടോണ്ട് അല്ലേ. ആ ആ ഉണക്കലിനെന്ത് ഓഫർ ഉണ്ടോ? മഴക്കാലായിട്ട് ഒരു ഓഫറില്ലല്ലേ. ഇതൊന്നും ഓഫർ കൊടുക്കേണ്ട സാധനമല്ല, അത് എന്നും അടിപൊളിയായി നിൽക്കണ പത്തര മറ്റോടുകൂടി നിൽക്കുന്ന സാധനം ആയതുകൊണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് ഓഫറൊന്നുമില്ല. പുതിന ചില്ലി ഉണ്ടാക്കണോ? ചക്കപ്പൊരിയാണ് കത്തിക്കാറ്. ഊതിന്റെ കാതലാണോ? കാതലല്ല, ഇതിന്റെ മണ ഉണ്ടാവുള്ളൂ. മണ ഉണ്ടാവുള്ളൂ. നേരായിട്ട് കത്തിച്ചാ മതിയോ? നിങ്ങള് നമ്മള് ചന്ദ്രൻ കത്തിക്കുന്ന പോലെ സ്റ്റാൻഡ് ഉണ്ടാവുക, ഇങ്ങനെ വെക്കുക. കത്തിച്ചതിന് ശേഷം 40 മിനിറ്റ് ഒന്ന് കത്താണ്ടാവും. ഇതാണ് 20 മിനിറ്റ് കത്താണ്ടാവും. 40 മിനിറ്റ് സ്പെല്ലിന്റെ കൂടെ കൊതുകും പോവോ? കൊതുകും പോവും, എല്ലാ ചെയ്താനും പോവും. ആണല്ലേ, ചെയ്താനും പോവും. അടിപൊളി സാധനമാണല്ലേ. അല്ല മുതലൊക്കെ ഉണ്ടല്ലോ, മുതലൊക്കെ നമ്മള് സ്നേഹം കൊടുക്കും. മുമ്പില് മുതലിന്റെ ആളാണ് ഇവിടുന്ന് പരിസരം മൊത്തം ഉണക്കുവോ? ഓ അങ്ങോട്ട് വാസനകളൊക്കെ കാറ്റടിക്കുമ്പോ വാസന ഉണ്ടാവും. ഇങ്ങനെ നോക്കിയ വല്ലാത്ത മതി, അടിപൊളിയാ. ഇത് ശരിക്കും വാങ്ങേണ്ട സാധനം തന്നെ ഉണ്ടോ? പക്ഷെ വാങ്ങിക്കാം, ഞാന് 22 വാങ്ങിക്കണ്ടേറ്റാ. 25 അപ്പൊ 25 ദിവസത്തിനുണ്ടാവും. 40 മിനിറ്റ് ആണെങ്കിലും ഏസമാരി അടുത്ത് കത്തിച്ചാൽ മതിയല്ലോ. അടിപൊളി സാറാ.
പൊതു കച്ചവടം അടിച്ചാണ്ടാ.